ഞങ്ങൾ എണീറ്റിരുന്നു, ഞാനും കൂടെ ഇരുന്ന് ആണ് പഠിപ്പിക്കുന്നത്. ഇടിയൊക്കെ കേട്ടപ്പോ കരച്ചിലാണ് നാലും കൂടെ കിടന്ന്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടെ നോക്കിക്കാണുന്നത് അടച്ചുറപ്പ് ഇല്ലാത്ത വീടുകൾ താമസിക്കുന്നവർ തന്നെയാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗീതയുടെ വീടാണ്. തിരുവനന്തപുരം കിളിമാനൂർ പോങ്ങനാട് താമസിക്കുന്ന ഗീതയുടെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വീടിന്റെ ദയനീയ അവസ്ഥ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. എന്തായാലും ഇതിനെപ്പറ്റി അതായത് പഞ്ചായത്തുകളിലും മറ്റു ഭരണസ്ഥിര കേന്ദ്രങ്ങളിലും അറിയിച്ചിട്ട് പോലും ഒരു സഹായ ഹസ്തം പോലും ലഭിച്ചിട്ടില്ലെന്നാണ് ഗീത പറയുന്നത്. എന്തായാലും ഇവിടുത്തെ ഉടമസ്ഥ തന്നെ ചോദിക്കാം. ഉറക്കമില്ലാതെ നമ്മള് കുട്ടികളെ കൊണ്ട് കരഞ്ഞറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏത് നിമിഷവും ഇടിഞ്ഞ് വീഴാൻ അടുക്കള. ഉറക്കമൊന്നുമില്ല നമുക്ക്. എന്തായാലും കഴിഞ്ഞ വർഷം മഴയത്ത് എന്നെ കൊണ്ടൊന്നും വർത്തിയില്ല. എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നൊന്നര വർഷം കൊണ്ട് ഞാൻ കൊല്ലത്ത് ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ കൊണ്ടു നടക്കുമായിരുന്നു. ഇപ്പം 8 മാസമായി അവർ മരിച്ചിട്ട്. പിന്നെ എന്നെ കൊണ്ട് ഞാൻ കൂലി വില ചെയ്താണ് ഈ കുട്ടികളെയൊക്കെ വളർത്തുന്നത്. എൻ്റെ അമ്മയാണ് വന്ന് എന്നെ നോക്കണത്. ഇപ്പോൾ കൂട്ടിന് വന്ന് നിൽക്കാനേ പറ്റില്ല. ഒന്നും തരാനുള്ള സാക്ഷിയൊന്നുമില്ല. അച്ഛനും വയ്യാതായിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളാണ്. ചേച്ചി, പഞ്ചായത്ത് ലൈഫ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, അതിലൊന്നും അപേക്ഷിച്ചില്ലായിരുന്നു? അപേക്ഷ ഞങ്ങൾ കണ്ട അപ്പുറത്തെ നഗര പഞ്ചായത്തിൽ നിന്ന് ആ മെമ്പർ വന്ന് ഞങ്ങളെ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വീട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഫാറമൊക്കെ കൊണ്ട് തന്ന് നമ്മളെ കൊണ്ട് ഒപ്പൊക്കെ ഇട്ട് കൊണ്ടുപോയി. അവർ കളക്ട്രേറ്റിലും പിന്നെ മുഖ്യമന്ത്രിക്കും അയച്ച് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കൂടെ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം വീട് കിട്ടും, ഇപ്പം വീട് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളിരുന്നു. 2017 കൊടുത്തത്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് പഞ്ചായത്തിൽ നമ്മളെ വിളിക്കുന്ന വീടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ച് ഞാൻ കൊച്ചിൻ്റെ അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞ് നമുക്ക് വീടുണ്ട് നിങ്ങൾക്ക്, നിങ്ങളങ്ങ് പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിഞ്ഞ് പറഞ്ഞു വിട്ട് ഞങ്ങളിഞ്ഞ് വന്നു. വന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് വീടില്ല. വീടിൻ്റെ അവസ്ഥയൊക്കെ മഴ സമയത്ത് സമയത്ത് ഞങ്ങൾ നാലും കൂടെ വീട് നിൽക്കണം പഠിപ്പിക്കുന്നത്. കാറ്റടിച്ച അപ്പോഴേ പറഞ്ഞ് വീടൊന്നും പറഞ്ഞ് പേടിച്ച് ആണ് ഇരിക്കുന്നത്. പിന്നെ മണ്ണൊക്കെ ഇടിഞ്ഞ് അടുക്കളയൊക്കെ ഇടിഞ്ഞ് ഇവിടെയൊക്കെ അടിയൊക്കെ ചോര എല്ലാം ചോര പേടിച്ചപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറേ ഒന്നും വരില്ല ഞങ്ങൾക്ക്. മഴയൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടാണ് ഇനി എന്തെങ്കിലും കയറി ഇരുന്നാൽ കൂടെ നമ്മളറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പേടിയിൽ നാലെണ്ണവും കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കും. ഇതിനൊക്കെയാണ് വെളുപ്പിക്കുന്നത്. ഇത് അടുക്കളയാണ്. അടുക്കളയുടെ ഒരു ഭാഗം മുഴുവനായിട്ട് ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂച്ചയും പട്ടിയും കയറിയിരിക്കുന്നതിന് വേണ്ടി അതായത് പരമ്പും അതുപോലെ തന്നെ ചെറിയ പ്ലൈവുഡിൻ്റെ പീസുകളും കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ദയനീയ അവസ്ഥ തന്നെയാണ്.